ദിശാരവി ടൂൾകിറ്റ് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം, ഖലിസ്ഥാനികൾ, രാജ്യദ്രോഹം. ഒരു സാധാരണ വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിലും രീതിയിലുമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംഭവ വികാസങ്ങൾ. ബംഗളൂരുവിലെ 22 വയസ്സുകാരിയായ ദിശാരവി എന്ന പെൺകുട്ടി ആരാണ്? എന്താണ് അവർ ചെയ്ത കുറ്റം? എങ്ങനെ അവർ ഡൽഹി പോലീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു? എന്താണ് ടൂൾകിറ്റ് കേസ്? ഇതാണ് ഈ രാജ്യം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ദിശാരവി എന്ന 22-കാരി പെൺകുട്ടിയെ ഗ്രെറ്റ തൻബർഗ് ടൂൾകിറ്റ് കേസിൽ പെട്ടെന്നൊരു ദിവസം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്കും വിടുന്നു. ഒരു ട്വീറ്റിൻ്റെ പേരിലാണ് ഡൽഹി പോലീസ് ദിശയെ ബംഗളൂരുവിലെത്തി അറസ്റ്റ് ചെയ്യുന്നത്. രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റങ്ങളാണ് ദിശയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പോലീസ് ദിശയെ ന്യൂഡൽഹിയിലെ പട്യാല ഹൗസ് മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകർ പോലും ഉണ്ടായിരുന്നില്ല. കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിശ പറഞ്ഞു താൻ നിരപരാധിയാണെന്ന്. ടൂൾകിറ്റിലെ ഏതാനും വരികൾ എഡിറ്റ് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തതെന്ന്. അഭിഭാഷകരുടെ അസാന്നിധ്യത്തിൽ തനിക്ക് പറയാനുള്ളത് പോലും കോടതിയിൽ സമർത്ഥിക്കാനാകാത്ത ദിശയെ മജിസ്ട്രേറ്റ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് അഭിഭാഷകരുടെ നിന്ന് പോലും രൂപപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ദിശ ഒരു യുവ പരിസ്ഥിതി പ്രവർത്തകയാണ്. കോളേജ് പഠനകാലത്ത് തന്നെ ബംഗളൂരുവിലെ മരം നട്ടുപിടിപ്പിക്കൽ പദ്ധതികൾ, ശുചീകരണ യജ്ഞങ്ങൾ തുടങ്ങിയവയിൽ ദിശയുടെ പങ്കാളിത്തം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥിയായ ദിശയ്ക്ക് പരിസ്ഥിതി മേഖലയിൽ ഒരു തൊഴിൽ കണ്ടെത്തണമെന്നായിരുന്നു ആഗ്രഹം. മുത്തശ്ശൻ കൃഷിക്കാരനായിരുന്നതുകൊണ്ട് തന്നെ കൃഷിയിലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. 3 വർഷം മുൻപ് സ്വീഡനിൽ നിന്നുള്ള യുവ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തൻബർഗ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും ദിശ പ്രചോദിതയായി. തന്നേക്കാൾ ഇളയ ഒരു പെൺകുട്ടിക്ക് ലോകത്തെ പ്രചോദിപ്പിക്കാനാകുമെങ്കിൽ തനിക്കെന്തുകൊണ്ട് സാധിക്കില്ല എന്ന ചോദ്യം ദിശയിലുണ്ടായി. അങ്ങനെ വെള്ളിയാഴ്ചകൾ ഭാവിക്ക് വേണ്ടി എന്ന ഗ്രെറ്റയുടെ ക്യാമ്പയിൻ്റെ ബാംഗ്ലൂർ ചാപ്റ്റർ ദിശ ആരംഭിച്ചു. തൻ്റെ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളുമായി ചേർന്ന് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ ഇന്ത്യ വിപുലീകരിക്കാൻ ഇൻ്റർനെറ്റിലൂടെ ശ്രമിച്ചു. ഇപ്പോൾ ബംഗളൂരുവിലും ഡൽഹിയിലും മുംബൈയിലുമായി കുറേ വിദ്യാർത്ഥികൾ ഭാഗമായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ സംഘാടകയാണ് ദിശ. ഒരു വിദ്യാർത്ഥി, പരിസ്ഥിതി പ്രവർത്തക തുടങ്ങിയ പേരിൽ അറിയപ്പെട്ട ദിശ ഒറ്റ ദിവസം കൊണ്ടാണ് ഡൽഹി പോലീസിൻ്റെ ലിസ്റ്റിൽ കുറ്റാരോപിതയായത്. അതും രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസുകളിൽ. ഒരു ജനാധിപത്യ രാജ്യത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശമായ രാജ്യത്ത് ദിശ രവിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേവലം ഒരു ട്വീറ്റ് മാത്രമാണ് ദിശ രവിയെ അറസ്റ്റ് ചെയ്യാനും പട്യാല ഹൗസ് കോടതിയിലെ മജിസ്ട്രേറ്റിന് അവരെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിടാനും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വിചാരണ ചെയ്യാനും സൈബർ സ്പേസിൽ ഒരു മര്യാദയുമില്ലാതെ ട്വീറ്റ് ചെയ്യുന്ന സംഘപരിവാറുകാർക്ക് അവരെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്താനുമുള്ള തെളിവ്. ഡൽഹി പോലീസിൻ്റെ ട്വീറ്റ് പ്രകാരം ദിശയുടെ കുറ്റങ്ങൾ ഇവയാണ്. 1, ആക്ടിവിസ്റ്റ് ഗ്രെറ്റ തൻബർഗ് ഷെയർ ചെയ്ത ടൂൾകിറ്റ് നിർമ്മിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും പങ്കാളിയായി. 2, ടൂൾകിറ്റ് എന്ന ഡോക്യുമെൻ്റ് നിർമ്മിച്ചതിൽ മുഖ്യ പങ്കാളി. 3, വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ടൂൾകിറ്റ് നിർമ്മിക്കുന്നതിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. ഗൂഢാലോചനക്കാരിൽ പ്രധാന ദിശയാണെന്നാണ് ഡൽഹി പോലീസിൻ്റെ വാദം. ട്വീറ്റിലൂടെ മാത്രമാണ് ഡൽഹി പോലീസ് ഇത് നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ദിവസങ്ങളായിട്ടും FIR ആദ്യ കോപ്പി പോലും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നാണ് ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ടൂൾകിറ്റ്? അതൊരു മാരകായുധമാണോ? അതെങ്ങനെ ഇന്ത്യയെ ആക്രമിക്കും? അത് നമുക്ക് നോക്കാം. ടൂൾകിറ്റ് എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റാണ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്. ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാമെന്നും ഈ ഡോക്യുമെൻറ്റിൽ പറയുന്നു. ഈ പ്രശ്നത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന പരാതികൾ, ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന സമരപരിപാടികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ടൂൾകിറ്റിൽ വിവരങ്ങളുണ്ടാകും. ഗ്രെറ്റ ഷെയർ ചെയ്ത ടൂൾകിറ്റിൽ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 2 മാസമായി സമരം ചെയ്യുന്ന കർഷകരെ ഏതെല്ലാം വിധത്തിൽ പിന്തുണയ്ക്കാമെന്നും എന്തിനാണ് കർഷകർ സമരം ചെയ്യുന്നത് എന്നുമാണ് വിശദീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ 3 കാർഷിക നിയമങ്ങൾക്കെതിരെ ആ നിയമങ്ങൾ നേരിട്ട് ബാധിക്കാൻ പോകുന്ന കർഷകർ നടത്തുന്ന പ്രതിഷേധത്തെക്കുറിച്ച് മാത്രമാണ് അതിൽ പറയുന്നത്. ഇന്ത്യയിലെ കർഷകർ അവസ്ഥയെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കർഷക സമരത്തെ പിന്തുണയ്ക്കുന്ന ഒരു ലഘലേഖയാണ് ഈ ടൂൾകിറ്റ്. അല്ലാതെ പ്രചാരണങ്ങൾ പറയുന്ന പോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ആയുധമല്ല ടൂൾകിറ്റ്. ഈ ഡോക്യുമെൻ്റ് നിർമ്മിക്കുന്നതിൽ പങ്കാളിയായി എന്നാരോപിച്ചാണ് ദിശയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 26 ജനുവരിയിലെ സംഘർഷങ്ങൾക്കുൾപ്പെടെ ഇത് കാരണമായെന്നും ഡൽഹി പോലീസ് വാദം ഉന്നയിക്കുന്നുണ്ട്. കർഷക സമരത്തെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്തതിന് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട പോപ്പ് ഗായിക റിഹാനയുടെ ട്വീറ്റിന് പിന്നാലെയായിരുന്നു ഗ്രെറ്റയുടെ ട്വീറ്റും. അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനത്തിനും ഇതിടയാക്കിയിരുന്നു. രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് കേന്ദ്രം ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ ഒരു അസംബന്ധ തിയേറ്ററായി മാറുകയാണെന്ന മുൻ കേന്ദ്രമന്ത്രി ചിദംബരത്തിൻ്റെ വാക്ക് ഇവിടെയാണ് ശ്രദ്ധേയമാകുന്നത്.
പ്രതിഷേധക്കാർ പള്ളിയിൽ ഒത്തുകൂടിയാൽ അവർ ക്രിസ്ത്യൻ കൂലിപ്പട്ടാളക്കാർ. അവർ ബിരിയാണി കഴിച്ചാൽ അവർ ജിഹാദികൾ. അവർ തിലപ്പാവ് ധരിച്ചാൽ അവർ ഖലിസ്ഥാനികൾ. അവർ സ്വയം സംഘടിച്ചാലോ അപ്പോൾ ടൂൾ കിറ്റും എന്ന സിദ്ധാർത്ഥന്റെ വാക്കും. പൗരന്മാരെ ഉപദ്രവിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കൊടിപിടിക്കുകയാണ് എന്ന് പ്രമുഖ സംഗീതജ്ഞൻ TM കൃഷ്ണയുടെ വാക്കും ഇവിടെ പ്രസക്തമാവുകയാണ്.